നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 February 2, 1199 ആണ്ട് മകരമാസം 19 വെള്ളിയാഴ്ച. ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ ശുക്രവാരം, ശുക്രൻ്റെ ദിവസം. ഇന്ന് ചോതി നക്ഷത്രവുമാണ്. ഇപ്പോൾ ചോതി നക്ഷത്രം, വെള്ളിയാഴ്ച എല്ലാം കൂടി ഒത്തു വന്നിരിക്കുന്ന ദിവസമാണ്. നല്ല ദിവസം തന്നെയാണ്, കാരണം ശുക്രൻ്റെ ദിവസം ശുഭകാര്യങ്ങൾക്ക് എടുക്കാവുന്ന ദിവസമാണ്. ശുക്രൻ കുറേ കാര്യങ്ങളെ, ഒന്നാമത് വാഹനം, എന്തെങ്കിലും സാധന ഗ്രഹോപകരണങ്ങൾ വാങ്ങുക, ഒരു ടിവിയോ ഫ്രിഡ്ജോ ഒക്കെ വാങ്ങിയാൽ പോലും അതൊരുപാട് കാലം നിലനിൽക്കും. വാഹനം വാങ്ങാനോ വാഹനം കൊടുക്കാനോ ഈ ദിവസം വളരെ അനുകൂലപ്രദമായ ദിവസമാണ്, ഭവന സംബന്ധമായ കാര്യങ്ങൾ ചെയ്യാൻ. വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ വാഹനം കൊടുക്കണം എന്ന്, കൊടുത്ത് വേറെ വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ദിവസം നിങ്ങൾ അതിനു വേണ്ടി ഇറങ്ങുക, അത് വിജയത്തിലേക്ക് വരും. മറ്റൊരു ദിവസം നിങ്ങൾ ശ്രമിക്കുന്നതിനേക്കാൾ അന്നത്തെ ദിവസം നല്ല വില കിട്ടിപ്പോവാൻ സഹായിക്കും. അതുപോലെ ഇന്നത്തെ നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രം ആണ് നമുക്ക് വന്നിക്കണേ. ചോതി നക്ഷത്രം എന്ന് പറയുമ്പോൾ തുലാ രാശിയിലാണ് ചോതി നക്ഷത്രക്കാർ ജനിക്കുന്നത്. ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ചോതി നക്ഷത്രവും വെള്ളിയാഴ്ചയായിട്ട് വന്നിക്കണം. വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ ഈ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വിവാഹ കാരകത്വം വഹിച്ച ഗ്രഹമാണ് ശുക്രൻ. നല്ല ഇണയെ കിട്ടും, അല്ലെങ്കിൽ നല്ല സുഹൃത്തുക്കളെ കിട്ടും, നല്ല പ്രണയബന്ധമൊക്കെ ഉള്ളവർക്ക് അത് നല്ല ഉറപ്പിക്കപ്പെടും. വാഹനം വാങ്ങാൻ ശ്രമിക്കുന്നവർക്ക് വാഹനം വാങ്ങാൻ പറ്റും. കല്യാണം നടക്കാത്തവർക്ക് കല്യാണം നടക്കും. വീട് വയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക്, അല്ലെങ്കിൽ വീട് പൂർത്തിയാവാതെ നിൽക്കുന്നവർക്ക് വീട് പൂർത്തിയാക്കാൻ സാധിക്കും. തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് തുടങ്ങാൻ സാധിക്കും. ഇതിനൊക്കെ കൊള്ളാവുന്ന ഒരു വർഷമാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നു എന്നറിയുക. അതുപോലെ ഇന്നത്തെ രാഹുകാല സമയം വന്നിരിക്കുന്നത് വെള്ളിയാഴ്ചയാണ്. നമ്മൾ കലണ്ടറൊക്കെ നോക്കുമ്പോൾ 10:30 എന്നിട്ടിരിക്കും. ഇപ്പോൾ 10:30 ഇന്ന്, ശരിക്കും 11:11 തൊട്ട് 12:31 വരെ ഇന്ന് രാഹുകാല സമയമുണ്ട്. അപ്പോൾ രാഹുകാലം ആകിലും ഇന്നത്തെ നല്ല ദിവസമെന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിൽ പോലും രാഹുകാല സമയം യാത്രയ്ക്കും അതുപോലെ ശുഭകാര്യങ്ങൾക്കും ഒഴിവാക്കി കളയുക. കാരണം രാഹു എന്ന് പറയുന്നത് നെഗറ്റീവ് എനർജിയാണ്, സർപ്പമാണ്. അതിൻ്റെ ദൃഷ്ടി പതിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് ഫലവത്തായി വരത്തില്ല. അതുപോലെ ഇന്ന് ഇപ്പോൾ 11 തൊട്ട് 1 വരെ ഒക്കെ രാഹുകാല സമയമുള്ളത് കൊണ്ട് ഇന്നത്തെ അഭിജിത് മുഹൂർത്തവും നമുക്ക് ഫലവത്തായി വരത്തില്ല. അഭിജിത് മുഹൂർത്തം ഇന്ന് വരുമെങ്കിലും അഭിജിത് മുഹൂർത്തം നമുക്ക് അത്ര കണ്ട് കാരണം 12:13 തൊട്ട് 1:02 വരെയാണ് അഭിജിത് മുഹൂർത്തം. അപ്പോൾ അഭിജിത് മുഹൂർത്തം ഇന്ന് ആകിലും എടുക്കാതിരിക്കുക. അഭിജിത് മുഹൂർത്തം നോക്കേണ്ട, അല്ലാതെ തന്നെ നമുക്ക് മുഹൂർത്തം എടുക്കാം. നമുക്ക് മറ്റ് മുഹൂർത്തങ്ങൾ കിട്ടാതെ വരുമ്പോഴാണ് അഭിജിത് മുഹൂർത്തത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ പറയണേ. അതുപോലെ ഇന്ന് നമ്മൾ വസ്ത്രധാരണം ചെയ്യുന്നവർ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ റെഡ് കളറിലുള്ള വസ്ത്രം നമ്മളെ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക.
ചുവപ്പ് കളറിലുള്ള വസ്ത്രം ധരിക്കുന്നത് ഭാഗ്യദായകമാണ്. പ്രകൃതിയിലുള്ള പോസിറ്റീവ് എനർജിയെ നമ്മളിലേക്ക് ആകർഷിക്കാൻ വേണ്ടി വസ്ത്രം സഹായിക്കും. അത് ഷർട്ടായിട്ടോ അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ കർച്ചീപ്പായിട്ടോ നമ്മൾ ധരിക്കുക. സ്ത്രീകളാണെങ്കിൽ പൊട്ടൊക്കെ തൊടുന്നവരാണെങ്കിൽ ചുവന്ന കളറിലുള്ള പൊട്ട് ഇട്ടാലും കുറേ നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി ആകർഷിക്കപ്പെടും. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല ദിവസമാണ്. വെള്ളിയാഴ്ച നല്ല നക്ഷത്രം വന്നു. ദിവസം ബർത്ത്ഡേ വന്നിട്ടുള്ളവർ മാത്രമല്ല എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.